എഴുന്നേരിന്ന് പഠിക്കടാ. നീ പോടി. ഓ, ഒരു വണ്ടി വരുന്ന വശം കേൾക്കുന്നുണ്ടല്ലോ. അച്ഛൻ വരുന്നുണ്ടാവും. നാല് കാലിലായിരിക്കും. എന്തായാലും നല്ല സംഖ്യക്ക കച്ചവടം നടക്കും. മോഹൻജിയുടെ ഭാര്യയും കുട്ടികളെയും ഒന്നും കാണുന്നില്ലല്ലോ. അവരവിടെ ഉണ്ടാവും. മറ്റേ ഒച്ചയും കേൾക്കുന്നുണ്ടല്ലോ. ഇന്ന് നല്ല കഥയായിരിക്കും. സാധനം എടുത്ത് വരാം. മിസ്സസ് മോഹൻകുമാർ, ഇന്നത്തെ സപ്പർ ഇവിടെ ആകാമെന്ന് വെച്ചു. മാത്രമല്ല, നിങ്ങളുടെ കൈപ്പുണ്യം നേരിട്ട് അനുഭവിച്ച് അറിയുകയും ചെയ്യാലേ. ഇവിടെ കൈപ്പുണ്യം ആരും സപ്ലൈ ചെയ്യുന്നില്ല. എന്താടി നോക്കി നിൽക്കുന്നേ? കേറി പൊടിയാത്ത് കേറി പോകുട്ടാ. ഇതെന്തൊരു കൂത്ത്! ഞാനീ പിള്ളേരെയൊന്ന് പരിചയപ്പെട്ടെ. മോർണിംഗ് വന്നേ. കേറി പൊടിയാത്ത്. ശാന്തി, കുറച്ച് ഐസ് വാട്ടർ കൊണ്ട് എടുത്തോ. ഇന്ന് ഈപ്പനും കൂടി ഭക്ഷണത്തിലുണ്ടാവും. ഇതൊരു മദ്യപാന കേന്ദ്രം ഒന്നല്ല. എടുത്തോണ്ട് വാടി. ഈ മനുഷ്യരെ കൊണ്ട് കുറച്ച് ടച്ചപ്പ് എടുത്തോ. കൊണ്ടുവാ. ഇന്നൊരു ദിവസം കൂടി ഞാൻ വെള്ളം തരാം. നാളെ ഇത് ആവർത്തിക്കരുത്. ശാന്തി, ശാന്തമായ പ്രകൃതം എന്ന മൂർച്ചയുള്ള വാക്കുകൾ ഈ ശരീരത്തിന് ചേർന്ന സ്വഭാവം തന്നെ. ഇന്ന് സ്പീഡ് കുറവാണല്ലോ. കോളേജിലേക്കാണോ പോണത്, അല്ല ചങ്ങായിമാരെടുത്തേക്കോ? എടാ, ജനങ്ങൾ ഒന്ന് ചെതിർക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ബാപ്പാ, ഞാൻ കോളേജിലേക്കാ. നമുക്ക് രാവും പകലും എനക്കൊക്കെ തിന്നാൻ തരണതേ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാ. എന്റെ ഇളയത് മൂന്ന് പെൺകുട്ടികളാണെന്നത് ഈ മറന്നു പോരുത്. അതീ മറന്നു പോയാല് ഈ മയ്യത്തായി എന്ന് നമ്മൾ കരുതും. ഇവിടെ നിൽക്കണ്ട, പോടാ. ഇവിടുന്ന് എനിക്ക് ഇനി ഒരു ഉറുപ്പ്യ പോലും കിട്ടൂല. കൊറേയൊക്കെ ഇവിടുന്ന് ഭാര്യ കൊണ്ടുപോയതല്ലേ. ഓടാ, ഓ. എന്നാണോ എന്റെ മനസ്സ് നേരെയാവണ്, അന്ന് ഇങ്ങോട്ട് വന്നാ മതി. ഇനി അന്തിപ്പായലേക്ക് പൊരയിലേക്ക് പറഞ്ഞി. ഇപ്പൊ പോകുന്ന പോക്കിന് പോടാ. എടാ, അന്നൊക്കെ കാണുന്നതാണോ നമുക്ക് വിഷമം? എന്തിനാണ് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീങ്ങുവാ, നാളെ നമുക്ക് നിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോണം. വേണ്ട, ഞാൻ ഇങ്ങോട്ടുമില്ല. അതെന്താ? ഭാര്യന്റെ ചെയിൻ വിറ്റ പൈസ വേഗം മേടിച്ചു വാ. ഇത് മതിയാവില്ല, 400 രൂപയ്ക്കും വേണ്ടേ. എന്നാ ഒരു 100 കൂടി ഇടി മേടിച്ചിട്ടേ. വേ, അങ്ങോട്ട് വാ, അങ്ങോട്ട്. ഓ, ബാക്കി എത്രയുണ്ട്? നമ്മളെ ദീപക്ക് വരുന്നുണ്ട്. ഹായ്. നീ ഇത് എവിടെയായിരുന്നു? അമ്മ ഉണ്ടായിരുന്നു വീട്ടില്. അമ്മ എന്ത് പറഞ്ഞു? അമ്മ പോവാൻ സമ്മതിച്ചില്ല. നിന്നെ ഒന്ന് പഞ്ചാര അടിച്ചപ്പോ ആളെ വിട്ട് ചോദിപ്പിക്കുമല്ലേ, അതിനുള്ള മറുപടി ഇതാ. പറഞ്ഞിട്ട്
എന്താടാ പ്രശ്നം? അതെ, നിങ്ങൾ മോനെവിടെ? എന്താ മോനെ കാര്യം? മോനോടൊന്ന് പറഞ്ഞേക്കണം, പെൺകുട്ടികൾക്ക് വഴി നടക്കാനുള്ളതാ. ഇനി ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീട് ഞങ്ങൾ എത്തിക്കും. എന്താണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട നടപടികൾ നിങ്ങൾ എടുത്തോ? അവൻ വന്ന പറഞ്ഞേക്കണം, അവന്റെ കൈയും കാലും ഞങ്ങൾ തച്ചടിക്കും. പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഓ, നീ ചോദിക്കാൻ വന്നാണല്ലേ? എന്നാപ്പനെ ചോദിച്ചിട്ട് പോ. ഡാ എടാ എടാ അവനെ പിടിക്കണം. തകർത്തടാ, വിട്ടോ വിട്ടോ. എന്തു പറ്റിയടാ മുഖത്ത്? എന്റെ പെങ്ങളെ മുഖത്ത് ആ ചന്ദ്ര കൈവച്ചു. അത് ചോദിക്കാൻ ചെന്ന എന്നെ അവന്മാരെല്ലാം കൂടി അടിച്ചു ശരിയായി കളഞ്ഞു. അപ്പോൾ തന്നെ പോലീസിലൊരു പരാതി കൊടുക്കണ്ടേ? ഇത് കാര്യമായിട്ട് ഇടപെടേണ്ട ഒരു കേസാ. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിന് ഒരു മാസ് പെറ്റീഷൻ കൊടുക്കാം. സ്ട്രോങ് ആയിക്കോട്ടെ, എന്നാലേ ഒന്ന് ഒതുങ്ങും. ശങ്കർകുട്ടി, ഞാൻ ഇന്ന് തന്നെ പെറ്റീഷൻ തയ്യാറാക്കും. നാളെ തന്നെ താൻ എല്ലാവരെ കൊണ്ടും ഒപ്പുവെപ്പിക്കണം. നാളെ അത് കമ്മീഷണർക്ക് കൊടുക്കുകയും ചെയ്യാം. അത് ഞങ്ങളെ ഏറ്റു. എന്നാ പിന്നെ ശരി. എന്തു പറ്റി?
സഞ്ജു, ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. എടാ സഞ്ജു, എടാ സഞ്ജു, ഇവിടെ ഇട്ട് പോവാൻ പറ്റില്ല. ഇവന്റെ തള്ളയെ വിവരം അറിയിക്കുന്നതായിരിക്കും നല്ലത്. എടാ ഡേവിസേ, നീ ഇവന്റെ വീട്ടിൽ എന്നിട്ട് വിവരം പറഞ്ഞോ, അല്ലെങ്കിൽ ഈ മാറണം നമ്മള് തന്നെ പേരണ്ടി വരും. സഞ്ജു ചെല്ലടാ. സഞ്ജു എന്താടാ പറ്റിയേ? സഞ്ജുവിന് സുഖമില്ല കേട്ടാ. അവന് സുഖമില്ല. അവന് ആ കുന്നിന്റെ താഴത്തുണ്ട്. ചാകയാണെങ്കിൽ ആശുപത്രി ചത്തോട്ടെ. നീ പോയി ആംബുലൻസ് വിളി. വണ്ടി വിളിക്ക. പൈസ എവിടെ? പൈസ ഞാൻ തരാം. ചെല്ലി ചെല്ലി, നീ പോയി വിളിക്ക്. അയ്യോ